പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ വശീകരണ തന്ത്രം. അതെ, ഇതാ സബ്ജക്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി വരും അല്ലേ. വശീകരണം ഇത് പല രൂപേണ കേട്ടിട്ടുണ്ട്. ഇതേതെങ്കിലും ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും പലരെയും വശീകരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പദം പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാറുണ്ട്. ശരിയാണ്, നിങ്ങളും വശീകരണത്തിൽ തന്ത്രത്തിൽ പെട്ടിട്ടുണ്ടാകും, മറ്റുള്ളവരെ വശീകരിച്ചിട്ടുണ്ടാകും. ഈ വശീകരണം നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തന്ത്രമാണ് എന്നുള്ളതാണ്. ഇത് മനസ്സിനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, പ്രോസസ്സാണ്. ചിലർ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നു, മറ്റുള്ളവരറിയാതെ ഇതിൽ പെട്ടുപോകുന്നു, അറിയാതെയും ചെയ്യുന്നുണ്ട്. അതിലൂടെ മറ്റുള്ളവർ പലരും സ്വാധീനിക്കുന്നുണ്ട്. അപ്പം വശീകരണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന എന്തോ ചിന്തിക്കുന്ന എന്തോ അവരിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രോഗ്രാമിംഗ് ആണ് വശീകരണം എന്ന് പറയുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലും സംഭവിക്കുന്നതാണ്. അത് മനുഷ്യർ മാത്രമല്ല, ജീവജാലങ്ങളും പരസ്പരം പല കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വശീകരിച്ചുകൊണ്ടാണ് തൻ്റെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരിലൂടെ നടപ്പിലാക്കുന്നത്. ഇപ്പം ഒരു പല്ലി നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കും. അത് ഇര പിടിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുക? ഈ ഇരയുടെ അടുത്തോട്ട് പോയിട്ട് അതിങ്ങനെ വാലനക്കുന്നതാണ് അല്ലേ. കാരണം ആ ജീവിയുടെ അറ്റൻഷൻ ഈ ചലനത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അവസരം നോക്കി ചടിയിൽ കൊടുത്തു. ഇതേപോലെയാണ് മനുഷ്യൻ മറ്റുള്ളവരുടെ ചിന്തകളെ ഡിസ്ട്രാക്ട് ആകുന്ന സമയത്ത് അകത്ത് കയറുന്നു, എന്നിട്ട് തൻ്റെ ആശയങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുവരുന്ന ഈ ഒരു തന്ത്രം. ഇത് മനഃശാസ്ത്രപരമായി തന്നെ മനുഷ്യൻ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇത് പറയുമ്പം നിങ്ങളും പലരുടെയും വശീകരണത്തിൽ പെട്ടിട്ടുണ്ടാകും. സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ ആഗ്രഹിച്ചു നടക്കുന്നു, കുതിച്ചു നടക്കുന്നു, പക്ഷെ ആ സ്നേഹം നൽകുന്നു ലഭിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നു, ട്രാപ്പിലാകുന്നു. സാമ്പത്തികമായ രീതി പലരും ഇതേപോലെ തന്നെ വശീകരിച്ച് അവരുടെ ഉള്ളിൽ നിങ്ങളുടെയിലുള്ള സമ്പത്തും കാര്യങ്ങളും എങ്ങനെങ്കിലും അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കയറുക എന്നുള്ള ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഇമോഷണൽ എഫക്റ്റിലൂടെ കയറുന്നു. അവസാനം ആ ഒരു ബ്ലൈൻഡ്നെസ്സിൽ, ആ ഒരു ട്രാൻസിൽ നിങ്ങൾ അവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നു. ആ സമയത്ത് കൃത്യമായി നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആകുന്ന സമയത്ത് എന്താകുന്നു, അറിയാതെ നമ്മൾ വിധേയപ്പെട്ടു പോകുന്നു. അവരാഗ്രഹിച്ച കാര്യത്തിലൊക്കെ അവരെ കൊണ്ടുപോയി, പിന്നീട് അതിൻ്റെ പുറകെ ആലോചിക്കും, ശേ ഇപ്പം വേണ്ടായിരുന്നു. ഓർക്കുക, എപ്പോഴും മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും എടുക്കുന്ന തീരുമാനം അത് ഒരു വശീകരണ വലയത്തിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ആകുന്നു എന്നുള്ളതാണ്. ഇപ്പം ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏത് കാര്യവും ആയിക്കോട്ടെ, വലിയ കാര്യമായിട്ടെ ചെറിയ കാര്യമായിക്കോട്ടെ, മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കുകയോ ആരെങ്കിലും കലക്കിയിരിക്കുന്നതോ കൺഫ്യൂസ്ഡ് ആക്കിയിരിക്കുന്ന സമയത്തോ ഒരു കാരണവശാലും ആ തീരുമാനം എടുക്കരുത്. അതാണ് അതിൻ്റെ റെമഡി. പലപ്പോഴും ചില മാർക്കറ്റിങ്ങിനകത്തൊക്കെ ബിസിനസ്സിനകത്തൊക്കെ ഇത് വളരെ ഇതായിട്ട് ബിസിനസ് ട്രെയിനിങ്ങിനകത്തൊക്കെ പഠിപ്പിക്കുന്നതാണ്. എന്താണെന്നറിയാമോ? ഒന്നില്ലേ കൺവിൻസ് ചെയ്യുക, ഓക്കെ, കൺവിൻസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആക്കുക. ഇതാണ് സെയിൽസ്മാൻമാർ ചെയ്യുക. നോക്കും ഈ പ്രൊഡക്റ്റ് എടുപ്പിക്കാൻ പറ്റുമോ, പരമാവധി ഇവരുടെ പ്രൊഡക്റ്റിനെ പറ്റി ഭയങ്കരമായ രീതിയിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇതേപോലുള്ള മറ്റു പ്രൊഡക്റ്റിനെ പറ്റി ചിന്തിക്കുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ കൺഫ്യൂസ്ഡ് ആക്കിക്കളയും. മറ്റു പല പ്രൊഡക്റ്റുകളെ പറ്റിയൊക്കെയുള്ള ഡിസഡ്വാൻറ്റേജസും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞാൽ ആകെപ്പെടെ അങ്കലപ്പിലാക്കി വന്നു. ഇപ്പം നിങ്ങൾ തുണിക്കടയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സിനെ പറ്റി ഫോക്കസ് ചെയ്യുമ്പം ഈ സെയിൽസ്മാൻ അറിയാം നിങ്ങളുടെ മൈൻഡിൻ്റെ ചാഞ്ചാട്ടം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരാദ്യം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പറ്റിയില്ലെങ്കിൽ അവർ അവരുടെ പ്രൊഡക്റ്റ് എടുപ്പിക്കാൻ അടുത്തെടുത്തെടുത്തിട്ടും ഒന്നും പറ്റിയില്ല, കൺഫ്യൂസ്ഡ് ആയിക്കളും. ആ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്നത് കൈക്കലായിക്കൊണ്ട് പോകേണ്ടി വരും. വീട്ടിൽ വന്ന് എല്ലാം നോക്കുമ്പോഴും അച്ഛോ ഇതല്ല ഞാൻ ആഗ്രഹിച്ചു. ഇതൊരു വശീകരണ തന്ത്രമല്ലേ? ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഓർക്കുക, നമ്മുടെ മനസ്സ് എപ്പോഴും എല്ലായ്പ്പോഴും സ്റ്റഡിയല്ല, ഒരേപോലെ നിൽക്കുന്നതല്ല, ആ മീറ്ററിൽ നിന്ന് ചലിച്ചുകൊണ്ടേയിരിക്കും. മൂന്ന് ഭാവങ്ങൾ മനസ്സിലുണ്ട്. ചില സമയത്ത് ഭയങ്കരമായ ഡി എനർജൈസ് ചെയ്തിരിക്കുന്ന സമയം ഉണ്ടാകും. അതാണ് തമോ ഗുണം എന്ന് പറയുന്നത്. ആലസ്യം, ഒരു ഉന്മേഷമില്ലാത്ത എനർജി ഡൗൺ ആയിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകും. മറ്റൊന്ന് കാലുഷ്യപ്പെട്ടിരിക്കുന്ന രജോ ഗുണം, ദേഷ്യപ്പെട്ടിരിക്കുന്ന, കാരണമൊന്നും ഉണ്ടാകണമെന്നില്ല, ഇതിങ്ങനെ ട്രാവൽ ചെയ്യപ്പെടുന്നതാണ് മനസ്സിന്റെ ഭാവം, കാർമേഹം മാറുന്നതുപോലെ. അപ്പം രജോ ഗുണമുണ്ട്, അജിറ്റേറ്റഡ്. മൂന്നാമതാണ് സ്വാത്തിക്, സത്വഗുണം, പോസിറ്റീവ് മൈൻഡ്, ഹാപ്പിനെസിന്റെ പ്ലഷർ, ശാന്തമായ മനസ്സ്.
അപ്പൊ ശാന്തമായ മനസ്സ് നിലനിൽക്കുന്ന മൂമെന്റിൽ മാത്രമേ എന്തും നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാനോ കാണാനോ പറ്റൂ. അപ്പൊ ഈ മൂന്ന് ഗുണങ്ങൾ എപ്പോഴും എല്ലാവരുടെ മനസ്സിനുമുണ്ട്. അപ്പൊ നിങ്ങൾ ഒരാളെ വശീകരിക്കാൻ ശ്രമിക്കുമ്പം നിങ്ങളുടെ മനസ്സ് ശാന്തമായ രീതിയിൽ വളരെ വൈബ്രന്റ് ആയിരിക്കും. മറ്റേ ആളുടെ മനസ്സ് എങ്ങനെയായിരിക്കും? തമോ ഗുണത്തിലോ രജോ ഗുണത്തിലോ ആയിരിക്കും. നിങ്ങൾ പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എന്തോ പല കാര്യത്താൽ അവർ അജിറ്റേറ്റഡ് ദേഷ്യത്തിലാണ്. ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആശയം അവരിലേക്ക് സബ്മിഷൻ നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും ഈ വശീകരിക്കുന്നവർ? അവരിത് മനസ്സിലാക്കും. അവരിതൊന്നും പഠിച്ചിട്ടൊന്നുമല്ല, നമ്മൾ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുള്ളവരൊന്നുമല്ല. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കാലങ്ങളായിട്ട് പല വേളകളിൽ എക്സ്പീരിയൻസ് ചെയ്ത ചെയ്തികളിലൂടെ സ്വായത്തമാക്കിയതാണ്. അവര് പലയിടത്തും ഓപ്പറേറ്റ് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. അതിന്റെ മുന്നിലെ സയൻസ്, നിങ്ങൾ തമോ ഗുണത്തിൽ നിന്ന് അവർ പലപ്പോഴും ഉയർത്തും കുറേശ്ശെ ആലസ്യത്തിൽ നിന്ന്. എപ്പോഴാണ് അവർ ആലസ്യത്തിൽ നിന്ന് വരുന്നത്? നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ കഴിവുകളെ പറ്റിയൊക്കെ ഭയങ്കരമായി പുകഴ്ത്തും, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള റെസ്പെക്റ്റ് ഒക്കെ എത്തുന്നു, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിഷയം, അതിവർ മനസ്സിലാക്കുകയില്ല. അതിനെപ്പറ്റി ആയിരിക്കും ആദ്യം സംസാരിച്ചു തുടങ്ങും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ സംസാരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുമ്പോൾ ആഹ്ലാദം വരില്ലേ, പ്ലഷർ വരും. ഈ പ്ലഷർ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡൊപ്പാമൈൻ്റെ ഗ്രോത്ത് കൂടും. അപ്പൊ നിങ്ങൾ എന്താകും? തമോ ഗുണത്തിലുള്ള ആളും രജോ ഗുണത്തിലുള്ള ആളാണെന്ന് പറഞ്ഞാലും സത്വഗുണത്തിലേക്ക് ഉയരും. സത്വഗുണത്തിലേക്ക് ഉയരുമ്പം ഇവരുമായിട്ടൊരു വൈബ് എത്തിക്കഴിഞ്ഞാൽ ആ മൂമെന്റിലായിരിക്കും ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പതുക്കെ പ്രസന്റ് ചെയ്യുന്ന ഉള്ളിലേക്ക്. അങ്ങനെ ഉള്ളിലേക്ക് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാലോ ആ വേളയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കയറും. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കും. ഇത് പലരും പറയുന്ന ഒരു വലിയൊരു പരാതിയാണ്. കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ സാറേ ഞാൻ പറയുന്നത് മറ്റേ ആൾ കേൾക്കുന്നില്ല, നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. ഒരു ഹസ്ബൻഡ് പറയുന്നത് വൈഫ് കേൾക്കുന്നില്ല, വൈഫ് പറയുന്നത് ഹസ്ബൻഡ് കേൾക്കുന്നില്ല, ഇനി അതല്ലെങ്കിൽ കുട്ടികൾ പേരന്റിങ്ങിനകത്ത് ഞാൻ പറയുന്നതുകൊണ്ട് കുട്ടി അവൻ കേൾക്കുന്നില്ല, അവള് കേൾക്കുന്നില്ല. നല്ല കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തത്, എത്രയോ ഉപദേശിച്ചു. ദേവിയിൽ നിങ്ങൾ ഉപദേശം നിർത്തു. ഉപദേശിക്കുമ്പോഴെല്ലാം നിങ്ങൾ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. നിനക്കറിയാമോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, എന്റെ കണക്ക് ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് കേട്ട് തഴമിച്ച് അതാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ അകം നിറഞ്ഞിരിക്കുമ്പം എന്താ പൊളൂട്ടഡാണ്. നിങ്ങൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരാൾ പറയുന്ന മറ്റാൾ കേൾക്കാത്തത് ഈ പറയുന്ന ആൾ കേൾക്കുന്ന ആളുടെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ്. ആരുടെ ഉള്ളിൽ ആരുണ്ടോ അവർ പറയുന്നത് കൃത്യമായി കേൾക്കും, അനുസരിക്കില്ല. അപ്പൊ അനുസരിക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, വശീകരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ കയറാൻ പറ്റണം. എന്താണ്? അവരുടെ തമോ രജോ ഗുണത്തെ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് അവർ തമോ ഗുണത്തിൽ ഇപ്പൊ നിൽക്കുന്നത്? ആ തമോ ഗുണത്തിലുള്ളപ്പോൾ ഉപദേശിക്കാൻ പോകരുത്, അവരെ സത്വഗുണത്തിലേക്ക് ഉയർത്തണം, അപ്രീസിയേഷൻസ് കൊടുക്കണം. അങ്ങനെ ഉയർത്തി ആ രജസ് മാറ്റി ദെൻ എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട കാര്യം സ്നേഹത്തോടെ കൊടുത്താൽ പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ പിടിക്കും. അപ്പൊ നമുക്കെന്താ ആ ഇന്റൻഷൻ? എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് സാധിക്കുക എന്നുള്ളതാണ്. ഒരു മക്കളെ ഒന്ന് അനുസരിപ്പിക്കണം. അഡോളസന്റ് പ്രായത്തിൽ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളാണ്. സത്യത്തിൽ എല്ലാവരും പാവങ്ങളാണ്. എല്ലാവരുടെ ഉള്ളിലും നന്മയുണ്ട് തിന്മയുണ്ട് അല്ലെ, എല്ലാ വികാരങ്ങളും ഉണ്ട്. ഏത് വികാരത്തിലേക്ക് ഉയർത്തിപ്പിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. അവർക്ക് അവന് ചിലപ്പം അല്ലെ അവർക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഒരു കുട്ടികളുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റു പലയിടത്തു നിന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ അവരങ്ങോട്ട് ചായ്. അവിടെ എവിടെ ഒരു ഗ്യാപ്പ് കിടക്കുന്നു അവിടെ ഫില്ലാകാനായിട്ട് പ്രപഞ്ചത്തിൽ ഒരുപാട് സംഗതികളുണ്ട്. ഓർക്കുക, അത് വരുത്താറ് അവരുടെ ഉള്ളിൽ കയറാൻ എന്താണോ ആദ്യമുണ്ട്. അപ്പൊ പലരും ചോദിക്കാറുണ്ട് എപ്പോഴിങ്ങനെ ലാളിച്ചും കുഞ്ചിച്ചും സ്നേഹിച്ചു കഴിഞ്ഞാൽ വഷളായി പോയില്ലേ? അത് അബദ്ധധാരണയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കരുതൽ, ഒരു സപ്പോർട്ട്, ഒരു സ്നേഹം. ഇത് കൃത്യമായ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുന്നത് അവരെ ഏത് ഗുണത്തിൽ നിന്നാലും രജോ ഗുണത്തിലോ തമോ ഗുണത്തിലാണോ പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ സ്വാത്വികതയിലോട്ട് ഉയരും. അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ കയറാൻ സാധിക്കുന്നു, അവരെ നിങ്ങളുടെ സ്വാധീനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതാറ്റ് ഈസ് വശീകരണ തന്ത്രം. ഇത് പല രൂപേണ നമ്മൾ പലയിടത്തും ഇതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും അനുഭവിക്കുന്നവരാണ്. അപ്പൊ ഇതെല്ലാം സ്വാഗതം. നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ച് മനസ്സിന്റെ ഭാവങ്ങളെ നിരീക്ഷിച്ച് മുൻപോട്ട് നീങ്ങിയാൽ തീർച്ചയായിട്ടും വശീകരണം പോസിറ്റീവ്. ദൈവത്തെ നമുക്കറിയാം, ദൈവ സാന്നിധ്യം വശീകരിക്കാൻ സാധിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം എന്താണ്? ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ശാന്തിയാണ്, ക്ഷമയാണ്, സന്തോഷമാണ്, പവർഫുള്ളാണ്. അത് ലഭിക്കണമെങ്കിൽ നമ്മളത് ആദ്യമായി തീരുക. അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നമ്മളായി തീർന്ന തീർച്ചയായിട്ടും
ദൈവത്തിൻ്റെതായിട്ടുള്ള മാറ്റം ആദ്യം നമ്മളിൽ വരുത്തി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും അതും ദൈവത്തെ സ്വാധീനിക്കലാണ്. ഇതിനെയാണ് ദൈവ അധീനം എന്ന് പറയുന്നത്. ദൈവാധീനം കേട്ടിട്ടില്ലേ, പറയാറില്ല പലപ്പോഴും. അധീനപ്പെടുത്തുക, അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കൺസെപ്റ്റിനെ നമ്മളിലേക്ക് അധീനപ്പെടുത്താൻ അതിന് യോജിച്ച രീതിയിലുള്ള കാര്യങ്ങൾ ഏത് അവസരത്തിലും നമ്മൾ ഉയർത്താൻ സാധിച്ചാൽ വശീകരണ തന്ത്രം വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണെന്നുണ്ടോ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.